ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സദൃശവാക്യങ്ങൾ 28:13 നമുക്ക് വായിക്കാം. 28:13 തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, ഏറ്റുപറഞ്ഞാൽ പോരാ, ഉപേക്ഷിക്കണം. പിന്നെ അത് തിരി എടുക്കാനിട വരരുത്. പലരും ഏറ്റുപറയാറുണ്ട്, നമ്മിൽ പലരും പാപങ്ങൾ ഏറ്റുപറയാറുണ്ട്. വേണ്ട എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെയാണ് പാപങ്ങൾ ഏറ്റുപറയുന്നതും. ഇനി ആവർത്തിക്കുകയില്ല എന്ന് ഒരു തീരുമാനം ഉള്ളിൽ വന്നുകൊണ്ട് തന്നെയാണ് ഏറ്റുപറയുന്നത്. പക്ഷേ പിന്നെയും ആവർത്തിച്ചു പോകുന്നു, പിന്നെയും പാപത്തിൽ വീണുപോകുന്നു. ഒരു ദുഷ്ടശക്തിയുടെ സ്വാധീനം, പൈശാചിക സ്വാധീനം, ദുരാത്മാക്കളുടെ സ്വാധീനം, സാത്താൻ്റെ സൈന്യങ്ങളുടെ ഭീകരമായ സ്വാധീനം മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുകയാണ്, പാപത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ്, ഊരാക്കുരുക്കുകളിൽ പെടുത്തുകയാണ്. വേണ്ട വേണ്ട എന്നുണ്ടെങ്കിലും പിന്നെയും പാപത്തിൽ വീണുപോകുന്നു. കോപിക്കുകയില്ല എന്ന് തീരുമാനിച്ചതാണ്, പക്ഷേ സന്ദർഭം വരുമ്പോൾ പിന്നെയും കോപിച്ചു പോകുന്നു. അരുതാത്ത കൂട്ടുകെട്ടിലേക്ക് പോവുകയില്ലെന്ന് തീരുമാനിച്ചതാണ്, പക്ഷേ പിന്നെയും ചീത്ത കൂട്ടുകെട്ടുകളിൽ മുഴുകിപ്പോകുന്നു. ദുശ്ശീലങ്ങളിൽ കുടുങ്ങുകയില്ലെന്ന് തീരുമാനമെടുത്തതാണ്, മദ്യപാനം, പുകവലി, മ്ലേച്ഛ ചിത്രങ്ങൾ, ബ്ലൂ ഫിലിംസ്, ഇൻ്റർനെറ്റ് ചീത്ത സൈറ്റുകൾ, കഞ്ചാവ്, മയക്കുമരുന്ന് എന്നിങ്ങനെയുള്ള അനേകമനേകം ദുശ്ശീലങ്ങൾക്ക് അടിമകളായിരുന്നവർ വേണ്ട എന്ന് വ്യക്തമായി തീരുമാനമെടുത്തു, പക്ഷെ പിന്നെയും തെറ്റിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഒരു ഭീകരമായ പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിൽപ്പെട്ട് അനേകർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, അവയെ ഉപേക്ഷിക്കണം, മേൽ ആവർത്തിക്കാതിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയും, സ്ഥിരതയോടെ ഓടുക എന്ന്. എന്താണ് സ്ഥിരതയോടെ ഓടുക? ഒരിക്കലും ഓട്ടം നിർത്തരുത്, ചലനം നിലച്ചു പോകരുത്, ചൈതന്യം കിട്ടുപോകരുത്, സ്ഥിരതയോടെ ഓടുക. മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓടുന്നതിന് തടസ്സമായി മനുഷ്യർക്കുള്ളത് പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ചില പാപങ്ങളാണ്, മുറുകെ പറ്റുന്ന പാപങ്ങൾ. വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാലും പിന്നെയും പിറയിലേക്ക് കെട്ടി വരിഞ്ഞ് മുറുക്കിയിടുന്ന ചില പാപങ്ങൾ. മുറുകെ പറ്റുന്ന പാപം വിട്ടാലേ സ്ഥിരതയോടെ ഓടാൻ പറ്റൂ. തന്നെയല്ല, മുറുകെ പറ്റുന്ന പാപം മാത്രമല്ല, നമ്മുടെ ചുമലിലോ തലയിലോ ചുമടുണ്ടെങ്കിലും ഓടാൻ പറ്റുകയില്ല, ഓട്ടത്തിന് ഗതിവേഗം കിട്ടുകയില്ല. അതുകൊണ്ട് ചുമട് മാറ്റിക്കളയണം, ഭാരം മാറ്റിക്കളയണം. നമ്മെ കെട്ടിയിട്ടിരിക്കുന്നതായ മുറുകെ പറ്റുന്ന പാപങ്ങളെയും വിട്ടുകളയണം, എന്നിട്ട് സ്ഥിരതയോടെ ഓടണം. എബ്രായ ലേഖനം 12:1 അപ്പോസ്തലത്ത് പറയുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സാക്ഷികൾ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, ഓട്ടമോടി തികച്ചവരുണ്ട്, ഓട്ടമോടി നിവർത്തിച്ചവരുണ്ട്, വീഴാതെ ഓടിയവരുണ്ട്, സ്ഥിരതയോടെ ഓടിയവരുണ്ട്. എനിക്ക് സാധിക്കുന്നില്ല എന്ന് നാം പറയുന്നു, വാസ്തവത്തിൽ എനിക്ക് വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ജയം കിട്ടുന്നില്ല എന്ന് നാം പറയുന്നു, പക്ഷേ എനിക്ക് ജയം കൂടിയേ കഴിയോ, നിർബന്ധമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിർബന്ധമുള്ളവർ ജയിച്ച് കയറിയിട്ടുണ്ട്, അത്യാവശ്യമുള്ളവർ ജയിച്ച് മുന്നേറിയിട്ടുണ്ട്. പിതാക്കന്മാർ പാടി, അത്യാവശ്യക്കാർ കൂടിയേ കഴിയും, നിർബന്ധമുള്ളവർ, അവർ ജയിച്ച് മുന്നേറിയിട്ട് തിരികെ പിറകെ വരുന്നവരുടെ നേരെ നോക്കി നിങ്ങൾക്കും ജയിക്കാമെന്ന് സാക്ഷ്യം പറയുന്നു. അവരും ഏറ്റുപറയുന്നു, ഒരു സാക്ഷ്യം പറയുന്നു.
നമുക്കൊന്ന് പാടാം. ജീവകരം മൃതികരം കണ്ടിരു സരണികൾ സഹലേന്മാർ ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം. ആവശ്യക്കാരാണോ എങ്കിൽ സാധിക്കും, സ്ഥിരതയോടെ ഓടാൻ പറ്റും. എനിക്ക് കൂടിയേ കഴിയുമെന്നുള്ള നിർബന്ധമുണ്ടോ? സാധിക്കും. ആവശ്യക്കാർക്ക് ആശ്രയം, ഭക്തന്മാർക്ക് അനുഗാമിയാണ്. ഭക്തന്മാർക്ക് അനുഗമിക്കാൻ മതിയായതാണ്, പിറകെ പോകാൻ യോഗ്യമാണ്. ആവശ്യക്കാർക്ക് ആശ്രയവും ഭക്തന്മാർക്ക് അനുഗാമിയുമായ കർത്താവിൻ്റെ നാമം ധന്യമാണ്. കാര്യം ശരിയാണ്, ദുർഘടമുണ്ട്, വളരെ പ്രയാസമുണ്ട്. ഒട്ടേറെ വൈതരണികളെ അതിജീവിച്ച് വേണം അപ്പുറം കടക്കാൻ. കടമ്പകൾ ഒട്ടേറെയുണ്ട്. ഈ വിഘ്നങ്ങൾ തടസ്സങ്ങളെല്ലാം മറികടന്ന് ഓടുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ദുർഘടമായ മാർഗങ്ങൾ, വിവാഹഗോദാശയിൽ പറയും ദുർഗമ മാർഗങ്ങളെന്ന്, ദുർഗമ മാർഗങ്ങൾ, ദുർഗമമായ മാർഗങ്ങൾ, ഈ ദുർഘടമായ വഴിയിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പ്രയാസമുണ്ട്, സംശയമില്ല. ദുഷ്ടാത്മാക്കൾ നമ്മെ തടുക്കും, നമ്മെ എതിർക്കും, നമ്മെ ആക്രമിക്കും. ദുഷ്ടാത്മാക്കളോട് നിരന്തരം പടവെട്ടേണ്ടിയിരിക്കുന്നു, നിരന്തരം യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. അലസരായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വഴി ദുർഘടമായ വഴിയാണെങ്കിലും അതൊരു നൂതനമായ വഴിയാണ്, അതൊരു പുതിയ വഴിയാണ്, അനേകരും നടന്നിട്ടില്ലാത്ത വഴിയാണ്, പലർക്കും നടന്ന് പരിചയമില്ലാത്ത വഴിയാണ്, നടക്കാൻ ശ്രമിച്ചവർ പലരും വീണുപോയ വഴി തന്നെയാണ്. പക്ഷേ ഈ ദുർഘടമായ വഴിയിൽ കൂടി പോകുമ്പോൾ മനസ്സിലാകും ദുഷ്ടാത്മാക്കളോട് പടവെട്ടി ജയിച്ച് മുന്നേറാമെന്ന്. ജീവകരം മൃതികരമെന്നേവും കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം. പ്രിയപ്പെട്ടവരെ, ഈ ദുർഗമമായ വഴികളിൽ കൂടെ, ജീവൻ്റെ പാതയിൽ കൂടെ പോകാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്, സ്ഥിരതയോടെ ഓടാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. ജയിച്ച് മുന്നേറിയിട്ട് പിറകെ വരുന്നവരോട് നിങ്ങളും വരുവീൻ, സാധിക്കുന്ന കാര്യമാണ്, ജയിക്കാവുന്ന കാര്യമാണ് എന്ന് സാക്ഷ്യം കൊടുക്കുന്നത് നല്ലതാണ്. ജയമോടേറി പറയുന്നു, ജയത്തോടെ ഏറ്റുപറയുന്നു, ജയത്തോടെ സാക്ഷ്യം കൊടുക്കുന്നു, ജയം അനുഭവിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്. ലംഘനങ്ങൾ മറച്ചുവെക്കരുത്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, ആവർത്തിക്കരുത്. കനത്ത നിർബന്ധമുണ്ടെങ്കിൽ ആവർത്തിക്കാതിരിക്കാൻ സാധിക്കും. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ജയിച്ച് മുന്നേറാൻ സാധിക്കും. ലംഘനങ്ങൾ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കും. എന്നാൽ ഏറ്റുപറഞ്ഞാലും സമയം കഴിഞ്ഞ് ഏറ്റുപറഞ്ഞാൽ പ്രയോജനപ്പെടുകയില്ല. ഒരു സമയപരിധിയുണ്ട്, ഒരു സമയപരിധി. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് മുൻപുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ തിരുവചനം വ്യക്തമായി പറയുന്നു, മനുഷ്യർ എല്ലാവരും വഷളന്മാരായി എന്ന്, എല്ലാവരും പാപം ചെയ്തുപോയി എന്ന്, വഷളന്മാരായി തീർന്നു, തിന്മ പ്രവർത്തിക്കുന്നവരായി തീർന്നു എല്ലാവരും. അവരുടെ ഹൃദയ നിരൂപണങ്ങളെല്ലാം പാപം നിറഞ്ഞതാണെന്ന് ദൈവം കണ്ടു. ഹൃദയ നിരൂപണങ്ങളെല്ലാം പാപം നിറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു, അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു.
ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ യഹോവ കണ്ടു, ദൈവം കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. ദൈവം അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ, അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ഈ മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട്, ഈ ഭൂമിയെ ഇത്രയും മനോഹരമായി സൃഷ്ടിക്കൊണ്ട് ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. മൂന്നാം വാക്യം കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലോ. എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അവനൊരു നിശ്ചിത സമയം അനുദവിക്കാൻ ഞാൻ കൊടുത്തിരിക്കുകയാണ്. അവന് മാനസാന്തരപ്പെടുവാൻ ഒരു നിശ്ചിത സമയം നൽകിയിരിക്കുകയാണ്. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ലിവിംഗ് ബൈബിൾ വായിക്കുമ്പോൾ കാണാം, മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ, ഹോളി ഈവിൽ ആസ് ഹീസ്, ഐ വിൽ ഗീവ് ഹിം 120 years ടു മെൻഡ് ഹിസ് വേയ്സ്. അവൻ്റെ വഴികളെ നേരെയാക്കാൻ, അവൻ്റെ വഴികളെയെല്ലാം ഒന്ന് മെൻഡ് ചെയ്യാൻ അവന് 120 കൊല്ലം ഞാൻ കൊടുത്തിരിക്കുന്നു. My spirit must not for ever be disgraced in man. എൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ മുമ്പിൽ ഒന്ന് കെഞ്ചി കെഞ്ചി നിന്നിട്ട്, മനുഷ്യൻ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളാതിരിക്കുന്നത് മൂലം എനിക്ക് അവമാനം വരാൻ ഇനി ഞാൻ സമ്മതിക്കുകയില്ല. My spirit must not for ever be disgraced in man. Holy evil as he is, അവൻ മുഴുവനും പാപം തന്നെയാണ്, മുഴുവനും പാപമയമാണ്. ഐ വിൽ ഗീവ് ഹിം 120 years ടു മെൻഡ് ഹിസ് വേയ്സ്, അവൻ്റെ വഴികൾ നേരെയാക്കാൻ 120 കൊല്ലം ഒരു നിശ്ചിത സമയം നൽകിയിരിക്കുന്നു. മനുഷ്യന് നൽകിയിരിക്കുന്നതായ സമയത്ത് അനുദപിക്കണം. അവന് ബോധമുള്ള സമയത്ത് അവൻ അനുദപിക്കണം. അവന് ഓർമ്മയുള്ള സമയത്ത് അവൻ അനുദപിക്കണം. ദൈവമോന് കുറ്റബോധം നൽകുന്നുണ്ട്, ദൈവമോന് പാപബോധം നൽകുന്നുണ്ട്. പാപബോധം നൽകുന്ന ദൈവം അവന് വേണ്ടി അനുദപിക്കാൻ അവസരം നൽകുന്ന ആ ശ്രേഷ്ഠമായ സുപ്രസാദ കാലത്ത്, രക്ഷാ ദിവസത്തിൽ അവൻ അനുദപിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരികുകയും വേണം. ഹൃദയവാദത്തിൽ വന്ന് കെഞ്ചി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ അവൻ കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കൈക്കൊണ്ട് സ്വീകരിച്ച് അവൻ അനുദപിക്കുകയും ചെയ്യണം. പാപം ഏറ്റുപറയുന്നു, പക്ഷേ അത് സമയം കഴിഞ്ഞിട്ടായാൽ ഫലമില്ല. വേദപുസ്തകത്തിൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം കാണുന്നതാണ്. ആഖാൻ പാവം ഏറ്റു പറഞ്ഞു, എല്ലാം എണ്ണി എണ്ണി ഏറ്റു പറഞ്ഞു. ആഖാൻ പറഞ്ഞ ഏറ്റുപറച്ചിൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറക, നീ എന്ത് ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്തു എന്ന് പറക, യഹോവയോട് നീ ഏറ്റു പറയുക, നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് നീ മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം. അവൻ ഏറ്റു പറയുകയാണ്, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കേൽ വെള്ളിയും 50 ശേക്കേൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു. അവ എന്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വളരെ കൃത്യമായ ഏറ്റുപറച്ചിലാണ് നടത്തിയത്. ശരിയായൊരു കുമ്പസാരം, വളരെ കൃത്യമായൊരു കുമ്പസാരം, ശരിയായൊരു ഏറ്റുപറച്ചിൽ. എങ്ങനെയാണ് ആ ഏറ്റുപറച്ചിൽ? കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കി, ഒരു മേലങ്കി, ബാബിലോന്യ മേലങ്കി, 200 ശേക്കൽ വെള്ളി, 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടി, ഇത്രയും ഞാൻ മോഷ്ടിച്ചു. നോക്കൂ, വളരെ കൃത്യമായിട്ടാണ് പാവേറ്റ് പറഞ്ഞത്. ഞാൻ പാവം ചെയ്തു പോയി എന്നല്ല പറഞ്ഞത്, ഞാൻ മോഷ്ടിച്ചു എന്നല്ല പറഞ്ഞത്, എനിക്ക് മോഷണ സ്വഭാവം ഉണ്ട് എന്നല്ല പറഞ്ഞത്,
ഈ വ്യാജം വന്നുപോയി എന്നല്ല പറഞ്ഞത്, ഇന്നിന്ന വിധത്തിൽ പാവം വന്നുപോയി എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറയേണ്ടതും, ശരിയായ ഏറ്റുപറച്ചിലതാണ്, വളരെ കൃത്യമായിട്ടുള്ള ഏറ്റുപറച്ചിലാണ്. പക്ഷേ അവന് ദൈവം കൊടുത്തിരുന്നൊരു സമയം അവൻ നഷ്ടപ്പെടുത്തി. അന്ന് ഇസ്രായേൽ ജനത്തിന് വലിയൊരു നഷ്ടവും നാശവും വലിയൊരു സംഹാരവും വന്നപ്പോൾ, കനത്ത നഷ്ടം നേരിട്ടപ്പോൾ യോശുവ വീണ് കിടന്ന് കരയുകയുണ്ടായി. അപ്പോൾ ഈ ആഖാൻ ഓടി വരാമായിരുന്നു, ആഖാൻ വരാമായിരുന്നു, ഞാനാണ് ഉത്തരവാദി, ഞാൻ കാരണമാണ് ഈ നാശം വന്നത്, ഞാൻ മൂലമാണ് ഈ ശാപം വന്നത്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇന്നിൻ്റെ തെറ്റ് എൻ്റെ പക്ഷത്ത് വന്നുപോയി, ഞാൻ ഡിസൊബീഡിയൻസ് അനുസരണക്കേട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഒരിക്കലും സംഭവിക്കരുതാത്ത സംഭവിച്ചു പോയി, അനുസരണക്കേട് വന്നതുകൊണ്ട് ഞാൻ മൂലം ഇസ്രായേൽ ജനത്തിനൊക്കെയും മഹാനഷ്ടം വന്നിരിക്കുന്നു, മഹാനാശം വന്നിരിക്കുന്നു, ശാപം വന്നിരിക്കുന്നു അവൻ പറയാമായിരുന്നു. പക്ഷേ അവൻ പിടിക്കപ്പെട്ടതിന് ശേഷമാണ് പറയുന്നത്, പിടിക്കപ്പെട്ടതിന് ശേഷം പറയുന്നു, ഫലമോ വലിയ നാശത്തിന് കാരണമായി തീർന്നു, വലിയ അനർത്ഥത്തിന് കാരണമായി തീർന്നു. അവൻ ഏറ്റുപറഞ്ഞു ശരിയാണ്, അവൻ പിടിക്കപ്പെട്ടു, അവനെ പിടിച്ചു, അവൻ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു. അവനെ പിടിച്ചു കൊണ്ടുവന്ന് യോശുവയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ അവനപ്പോൾ എല്ലാം കിളികിളി പോലെ ഏറ്റുപറഞ്ഞു, തുറന്ന് പറഞ്ഞു. എന്നാൽ ഫലമെന്ത്? അടുത്ത വാക്യം നോക്കി വായിക്കാം, 24 വാക്യം മുതൽ. അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി മേലങ്കി പൊൻകട്ടി അവന്റെ പുത്രന്മാർ പുത്രിമാർ അവന്റെ കാള കഴുത ആട് കൂടാരം ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി, നീ ഞങ്ങളെ വലച്ചതെന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കുമെന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു, അവരെ തീയിലിട്ട് ചുട്ടുകളകയും കല്ലെറുകയും ചെയ്തു. അവൻ്റെ മേൽ വലിയ ഒരു കൽക്കുന്നുകൂട്ടി, അത് ഇന്ന് വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി, അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായി ചിന്തിച്ചു വന്ന ചില വാക്കുകളുണ്ട് ഓർമ്മയിൽ കുറിച്ചു വയ്ക്കാൻ. ഒന്ന്, ഡിസൊബീഡിയൻസ്. ആഖാന് പറ്റിയത് അനുസരണക്കേടാണ്. തന്മൂലം വന്നത് എന്താണ്? ഡിഫീറ്റ്, പരാജയമാണ് വന്നത്, ഡിഫീറ്റ്. അതിനെ തുടർന്ന് എന്താണ് വന്നത്? മൂന്നാമത് വന്നത് ഡിസ്കറേജ്മെൻറ്റ്. ജനത്തിനെല്ലാം നിരാശ വന്നു, അധൈര്യം വന്നു, നാശം വന്നു, ഡിസ്കറേജ്മെൻറ്റ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ നാശത്തിന് ഉത്തരവാദിയെന്ന് അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, ഡിസ്കവറി കണ്ടുപിടിച്ചു. എന്നാൽ അഞ്ചാമത്തെ കാര്യം എന്താണ്? ഡിസ്ട്രക്ഷൻ. ഡിസ്ട്രക്ഷൻ, നാശം വന്നു. ആർക്ക്? ആഖാന് മാത്രമല്ല, ആഖാൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഈ നാശം വന്നു. നാം വായിക്കുന്നത് അങ്ങനെയാണ്, ഡിസ്ട്രക്ഷൻ. യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി മേലങ്കി പൊൻകട്ടി മോഷ്ടിച്ച വസ്തുക്കളും അവൻ്റെ പുത്രന്മാർ പുത്രിമാർ അവൻ്റെ കാള കഴുത ആട് കൂടാരം ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്നതിനെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു, അവരെ തീയിലിട്ട് ചുട്ടുകളകയും കല്ലെറുകയും ചെയ്തു. അവൻ്റെ മേൽ അവർ വലിയ കൽക്കുന്നുകൂട്ടി, അത് ഇന്ന് വരെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏറ്റുപറയാൻ ലഭിച്ച സമയം അവൻ നഷ്ടപ്പെടുത്തി. എന്നാൽ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം, വാസ്തവത്തിൽ അല്പം ക്ഷമിച്ചിരുന്നെങ്കിൽ ഇനി മുന്നോട്ട് പോയപ്പോൾ ഗിബയോനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ കൊള്ള കണ്ടുകിട്ടി, അതെല്ലാം എടുത്തുകൊള്ളുവാൻ ദൈവം അനുവദിച്ചു. ആ യുദ്ധത്തിൽ ജയിച്ച് സകലവും കിട്ടിയ കൂട്ടത്തിൽ ഇതിലേറെ ആഖാന് സമ്പാദിക്കാമായിരുന്നു, ആഖാന് നിയമപരമായി തന്നെ കിട്ടുമായിരുന്നു, ദൈവം കൃപ ചെയ്ത് ആഖാന് അതിൻ്റെ പങ്ക് കിട്ടുമായിരുന്നു. അവൻ സമയത്തിന് മുൻപേ അവൻ ദൈവത്തിൻ്റെ വചനത്തെ ലംഘിക്കുകയും ധിക്കരിക്കുകയും ചെയ്ത് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവനെല്ലാം നഷ്ടമായി, അവനും അവനുള്ള സകലവും കൽക്കൂമ്പാരത്തിൻ്റെ ഉള്ളിലായി. ആഘോർ താഴ്വരയിൽ വലിയൊരു കൽക്കുന്ന്, വലിയൊരു കൽക്കൂമ്പാരം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക,
ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കാതിരിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ ഭയത്തോടെ ആദരിക്കുക. അതുകൊണ്ടാണ് നാലാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, സ്റ്റാൻഡ് ഇൻ ഓ ആൻഡ് സിൻ നോട്ട്, ഭയത്തോടും വിറയലോടും കൂടി നിൽക്കുവീൻ, പാപം ചെയ്യരുത്. സ്റ്റാൻഡ് ഇൻ ഓ ആൻഡ് സിൻ നോട്ട്, ഭയത്തോടും വിറയലോടും കൂടി നിൽക്കുവീൻ, പാപം ചെയ്യരുത്. ദാവീദ് ഓർത്തോർത്തിരുന്ന് കരയുകയാണ്, അയ്യോ വേണ്ടായിരുന്നു, എനിക്കിന്ന് വന്നിരിക്കുന്ന കെടുതികൾക്കെല്ലാം കാരണം എൻ്റെ പാപമാണല്ലോ, എൻ്റെ മകൻ എന്നെ വേട്ടയാടുവാൻ കാരണം എൻ്റെ പാപമാണല്ലോ, എൻ്റെ ഏറ്റവും പ്രിയപുത്രനായ അബ്ശാലോം എന്നെ വേട്ടയാടി കൊല്ലുവാൻ സൈന്യ സന്നാഹത്തോടെ വരുന്നതിന് കാരണം എൻ്റെ പാപമാണല്ലോ, എൻ്റെ കുടുംബത്തിൽ തന്നെ വ്യഭിചാരം വരുവാൻ കാരണം എൻ്റെ പാപമാണല്ലോ, എൻ്റെ മകൻ എൻ്റെ മകളെ വ്യഭിചാരം ചെയ്യാൻ കാരണം എൻ്റെ പാപമാണല്ലോ, എൻ്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും ഹീനമായ പാതകങ്ങൾ നടന്നതിന് കാരണം ഞാനാണല്ലോ, എൻ്റെ പാപമാണല്ലോ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ദാവീദിരുന്ന് വിതുമ്പുകയാണ്, ദാവീദിരുന്ന് ഏങ്ങലടിക്കുകയാണ്, ദാവീദിരുന്ന് അനുദപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പഴയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി, ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, പാപങ്ങളൊന്നൊന്നായി കണ്ടുപിടിച്ച് എണ്ണി എണ്ണി അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും. കാരണം ഇന്ന് സുപ്രസാദ കാലമാണ്, ഇന്ന് രക്ഷാ ദിവസമാണ്, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്, സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ, മനുഷ്യൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് എന്നൊരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്ന് എന്നൊരു സുപ്രസാദ കാലം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വേണമെങ്കിൽ നമുക്ക് അനുദപിക്കാം, ഇന്ന് അനുദപിക്കാൻ കുറ്റബോധം കിട്ടുന്നുണ്ട്, ഇന്ന് പാപബോധം കിട്ടുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് മാറിപ്പോയാൽ പിന്നെ പാപബോധം കിട്ടുകയില്ല, പരിശുദ്ധാത്മാവ് വിട്ടുപോയാൽ പിന്നെ പാപബോധം കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് പാപബോധം തരുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഒരു കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഒരാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പാപബോധം കിട്ടും, ഉള്ള തകരും, അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ, അയ്യോ എൻ്റെ സ്വഭാവം ഇന്നും മലിനമാണല്ലോ, പുറമേ പാപം ഇല്ലാത്തപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈർഷ്യയും പരുഷതയും ഉണ്ടല്ലോ, പുറമേ മദ്യപാനമില്ലെങ്കിലും പുറമേ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നില്ലെങ്കിലും പുറമേ തട്ടിപ്പറിക്കുകയോ കൊള്ളയെടുക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും എൻ്റെ ദൈവമേ, ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ദുർമോഹങ്ങളുണ്ടല്ലോ, മലിനമോഹങ്ങളുണ്ടല്ലോ, കണ്ടു മോഹിച്ചു എടുത്തു മറവ് ചെയ്തു എന്ന് പറയത്തക്കവണ്ണം കാഴ്ചയിൽ പാപം വരുന്നുണ്ടല്ലോ, നോട്ടത്തിൽ മോഹം വരുന്നുണ്ടല്ലോ, അന്യൻ്റേതിൽ മോഹം വരുന്നുണ്ടല്ലോ. അന്യൻ്റേത് ഏതുമാകട്ടെ, സമ്പത്തിൽ മോഹം വരുന്നു, അന്യൻ്റെ വസ്തുവകയിൽ മോഹം വരുന്നു, അന്യൻ്റെ ഭാര്യയിലോ ഭർത്താവിലോ മോഹം വരുന്നു, അശുദ്ധമായ മോഹങ്ങൾ വരുന്നു, അന്യനിലേക്ക് മോഹം പോകുന്നു, അരുതായികളിലേക്ക് മനുഷ്യഹൃദയം പോകുന്നു, മോഹിച്ചു പോവുകയാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. യാക്കോബ് ശ്രീയുടെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നമുക്കത് കാണാം. യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മോഹത്തിലാണ് ആരംഭം, ഹൃദയത്തിലെ മോഹത്തിലാണ് ആരംഭം. നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടാകും, സോ എ തോട്ട് റീപ് എൻ ആക്ഷൻ, സോ എൻ ആക്ഷൻ റീപ് എ ഹാബിറ്റ്, സോ എ ഹാബിറ്റ് റീപ് എ ക്യാരക്ടർ, ആൻഡ് സോ എ ക്യാരക്ടർ റീപ് യുവർ ഡെസ്റ്റിനി. ചിന്തയിലാണ് തുടക്കം, സോ എ തോട്ട്സ് റീപ് ആൻ ആക്ഷൻ. ചിന്തയിൽ തുടങ്ങുന്നു, അത് പ്രവൃത്തിയിലേക്ക് വ്യാപിക്കുന്നു, ചിന്ത വിതയ്ക്കുന്നു, പ്രവൃത്തി കൊയ്യുന്നു. സോ ആൻ ആക്ഷൻ റീപ് എ ഹാബിറ്റ്, ഒരു പ്രവൃത്തി ചെയ്യുന്നു, പ്രവൃത്തി തുടരുന്നു, പ്രവൃത്തിയിൽ തന്നെ രസിക്കുന്നു, അത് ശീലമായി മാറുന്നു. സോ എ തോട്ട് റീപ് ആൻ ആക്ഷൻ, സോ ആൻ ആക്ഷൻ റീപ് എ ഹാബിറ്റ്, സോ എ ഹാബിറ്റ് ഒരേ ശീലം തന്നെ തുടരുന്നു, റീപ് എ ക്യാരക്ടർ സ്വഭാവമായി മാറുന്നു, വിട്ടുമാറാൻ പ്രയാസമുള്ള സ്വഭാവമായി മാറുന്നു. തുടങ്ങുക എവിടെയാണ്? തുടങ്ങുന്നത് മോഹത്തിലാണ്, തുടങ്ങുന്നത് ചിന്തയിലാണ്. മോഹം, കണ്ടു കാഴ്ച, മോഹിച്ചു മോഹം, എടുത്തു മോഷ്ടിച്ചു, മറവ് ചെയ്തു ഒളിച്ചു വെച്ചു, മനുഷ്യ സ്വഭാവം അതാണ്. നോട്ടത്തിൽ പാപം, ചിന്തയിൽ പാപം, ആഗ്രഹത്തിൽ പാപം, മോഹത്തിൽ പാപം, അത് പ്രവൃത്തിയിലേക്ക് വ്യാപിക്കുന്നു. ചിലപ്പോൾ വാക്കിലേക്ക് വരും, വാക്കിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് വരും, അത് ശീലമായി തീരുന്നു,
അത് ഏറ്റവും വലിയ അനർത്ഥത്തിന് കാരണമായിത്തീരുന്നു, നാശത്തിന് കാരണമായിത്തീരുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെ നാം കണ്ടെത്തുക, തക്ക സമയത്ത് പാപങ്ങളെ കണ്ടെത്തി ഉപേക്ഷിക്കുക, പാപത്തെ കണ്ടെത്തി ഉപേക്ഷിക്കുകയും മേൽ ആവർത്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നാം യാചിക്കുക. ഒന്ന് വ്യക്തമായി പറഞ്ഞു തരാം, ക്ഷമിക്കുന്ന സ്നേഹം ഇന്നും ജീവിക്കുന്നു. ഗോൾത്ത ഇല കുരിശിൽ നമുക്ക് വേണ്ടി തിരുരക്തം ചിന്തിയ സ്നേഹം ഇന്നും വാദിക്കുന്നു. ഗോകുൽത്ത ഇലെ തിരുരക്തം ഇന്നും മനുഷ്യഹൃദയത്തോട് വാദിച്ചുകൊണ്ട് നിൽക്കുന്നു. കർത്താവായ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ ആ ജീവദായകമായ തിരുരക്തം ഇന്നും പാപങ്ങൾ ക്ഷമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരികത്ത് നിന്നുകൊണ്ട് നമ്മുടെ കെഞ്ചുന്നു. മകനെ, നിന്റെ ഹൃദയവാതിൽ എനിക്ക് വേണ്ടി തുറന്നു തരിക. മകളെ, നിന്റെ ഹൃദയവാതിൽ എനിക്ക് വേണ്ടി തുറന്നു തരിക എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മോട് ഗുണകരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വാത്സല്യത്തോട് നമ്മെ ചേർത്തണച്ച് നമുക്ക് ഇനിയും രക്ഷപ്പെടാൻ ഒരു പുതിയ ദിവസം തരാമെന്ന് പറഞ്ഞ് നമ്മെ അനുഗ്രഹിപ്പാൻ കാര്യം നീട്ടുന്നു. സ്നേഹിതരെ, നിങ്ങൾക്കെന്ത് തോന്നുന്നു? യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വെച്ചു കൊടുക്കാമെന്ന് തോന്നുന്നുണ്ടോ? പാപം നിറഞ്ഞ ജീവിതം, അശുദ്ധി നിറഞ്ഞ ജീവിതം, അത്യാഗ്രഹം നിറഞ്ഞ ജീവിതം, മ്ലേച്ഛത നിറഞ്ഞ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൈമാറണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ ക്രിസ്തുവിനോട് പറയാം, നാഥ, ഇന്ന് വരെ നിന്നെ അറിയാതെ ഞാൻ ജീവിച്ചു, നിന്നെ സ്നേഹിക്കാതെ ഞാൻ ജീവിച്ചു, പാപത്തെ സ്നേഹിച്ചും പാപത്തിൽ ലയിച്ചും പാപത്തിൽ രസിച്ചും ഞാൻ ജീവിച്ചു. ഉടയവനെ, എൻ്റെ പാവം എൻ്റെ മേൽ കണക്കിടരുതേ. നാഥ, എൻ്റെ പാവം എന്നോട് ഓർക്കരുതേ. എൻ്റെ പാവം ക്ഷമിക്കണമേ. നിൻ്റെ തിരുവിലാവിനൊഴിയ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ മേൽ തളിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാവം പോക്കി ശുദ്ധീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നാഥ, അതിൻ്റെ തൃക്കര എൻ്റെ മേൽ വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ പാവം പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ഇന്നു മുതൽ കർത്താവേ, ഇന്നു മുതൽ പാവമില്ലാത്തൊരു ജീവിതം ഞാൻ നയിക്കുമെന്നതിന് മുൻപായി ഞാൻ ഏറ്റുപറയുന്നു. എനിക്ക് നീ മാപ്പ് തരണമേ, എനിക്ക് നീ പാപക്ഷമ തരണമേ, പാവമോചനം തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. സ്നേഹിതരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം താഴ്ത്താം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ സ്നേഹനിർഭരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങൾ സ്പർശിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ടെല്ലാവരെയും തലോടണമേ, വചനം കേട്ടെല്ലാവരുടെ മേലും നിന്റെ കരം വയ്ക്കണമേ. പാപബോധത്തോടെ എഴുന്നേൽക്കുവാനും പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങുവാനും നിന്റെ ഈ പ്രിയ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.